ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ തേഴ്സ്ഡേ ആണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇന്ന് എഴുന്നേറ്റിട്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുത്തില്ല, കാരണം പാലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി, ഞങ്ങൾ വന്ന് ഒരു ടിം ഹോട്ടൽസ് ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു, ഡോണറ്റും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങളിപ്പം ഗ്രോസറിക്കായിട്ട് പോവുകയാണ്. ഗ്രോസറി എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇപ്രാവശ്യം ഒന്ന് ഓഷ്യനിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോയി കുറച്ച് സാധനം ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്രോസറി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ഗ്രോസറി എടുക്കുന്നത്. അത് വാൾമാർട്ടിൽ പോവും, ഇന്ത്യൻ സ്റ്റോറിൽ പോവും, ചൈന സ്റ്റോറിൽ പോവും, അങ്ങനെ പലയിടത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം അരി വാങ്ങിക്കാനുണ്ട്, പച്ചരിയൊക്കെ തീർന്നിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ജോലിയും ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് വാങ്ങിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു ടിം ഹോട്ടൽസും ഡോണറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ഓഷ്യനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ചൈന സ്റ്റോറി, ഇതാണ് ഓഷ്യൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിലോട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇരുന്ന് ആ കോഫിയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അതിൻ്റെ അകത്ത് ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അകത്ത് കയറുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ഫ്രൂട്ട് സെക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ലൈച്ചിയാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നല്ല വിലയുണ്ട്. അതിനിതേ 459. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രൈസും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. പിന്നെ പല വെയിലുള്ളതാണ് കേട്ടോ, നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഇപ്പം വെയിറ്റ് കുറഞ്ഞ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, വേ അനുസരിച്ചാണ് പ്രൈസ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഗ്രേപ്സാണ് വെച്ചിരിക്കുന്നത്. ഗ്രേപ്സിനും $3 ഓൾമോസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇപ്പം എല്ലാത്തിനും നല്ല വിലയാണ് കേട്ടോ. ഇത് ബ്ലൂബെറിയാണ്, ബ്ലൂബെറി അത് ഒരു പാക്കിനായിട്ടുള്ള ഒരു വിലയാണ് അത് കാണിക്കുന്നത്. നല്ല കുറേ ക്വാണ്ടിറ്റി ഉണ്ട്, അതിന് $5 ഈച്ച് കണ്ടെയ്നർ. പിന്നെ ദേ നമ്മുടെ താരം, ഇത് ചക്കയാണ്. അപ്പോൾ ചക്ക കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് തൊടാതെ പോവില്ല, ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ ഇങ്ങനെയാണ് അവർ പീസസ്സായി കട്ട് ചെയ്ത് ഇവിടെ വെക്കുന്നത് കേട്ടോ. പിന്നെ നല്ല വിലയും ഉണ്ട്. പിന്നെ ദേ അടുത്തത് നമ്മുടെ പപ്പായ. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ്, ഇവിടെ പൊന്നും വിലയാണ് കേട്ടോ. പപ്പായയ്ക്ക് ചില സമയം ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇത് ലോഗൻ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മറ്റേ ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് എപ്പോൾ പോയാലും ഞാൻ എടുക്കും കേട്ടോ. അത് LP $239 എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് അനുസരിച്ച് പ്രൈസ് കൂടും. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് കൊതിക്ക് വേണ്ടി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കണക്ക് ഇതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ കിളിർക്കും കേട്ടോ. ഇത് എവിടെയും ഇത് കിളിർക്കും. ഇത് ഞാൻ ഇട്ട് കിളിർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് മാംഗോ ആണ്. മാംഗോ പക്ഷേ കണ്ടിട്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. പിന്നെ അവക്കാഡോസാണ് ഇരിക്കുന്നത്. അവക്കാഡോ പല പല വെറൈറ്റി ഇവിടെ അവൈലബിളാണ് കേട്ടോ. അപ്പോൾ എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങ് പോയി. അപ്പോൾ ഈ ചൈന സ്റ്റോറിൽ വന്നാലുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൂട്ട്, നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരം ഫ്രൂട്ടുകൾ ഇവിടെ അവൈലബിളാണ്. നാട്ടിലെ പഴം വരെ കിട്ടും കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഒന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അത് കണക്ക് തന്നെ വെജിറ്റബിൾസ് എന്ന് പറയുന്നതും ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമ്മുടെ ക്യാരറ്റില്ലേ, ഇന്ത്യൻ ക്യാരറ്റാണ്, നമ്മുടെ സാധാ ക്യാരറ്റല്ല. ഇതല്ല ചുമന്ന ക്യാരറ്റില്ലേ, അതാണ്. പിന്നെ ദേ ഇതൊക്കെ ഇലക്കറി, ഇതാണ് ഇലച്ചെടികളാണ്. പലതരത്തിലുള്ള പോക്ക് ചോയ്സുകളും അതൊക്കെ കിട്ടും. ഞാൻ എപ്പോഴും ഇവിടെ വന്നാണ് ന്യൂഡിൽസൊക്കെ വെക്കാനുള്ളതൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് നല്ല നീറ്റാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഓഷ്യനിൽ. അപ്പോൾ ഞാൻ, എനിക്ക് ചില്ലി വേണമായിരുന്നു, തായ് ചില്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്ങിലിടാൻ. അപ്പോൾ ഞാൻ അത് നോക്കിയാണ്. അപ്പോൾ അതും അവരിങ്ങനെ പാക്ക് ചെയ്ത് പ്രൈസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ആവശ്യമില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് വളരെ കുറച്ച് ഉള്ളത് നോക്കി ഞാൻ ഒരു പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അകതമൊക്കെ. ഓറഞ്ചസാണ്, ഇത് ഒരുപാട് ഇങ്ങനെ ഓറഞ്ച് വെച്ചിട്ടുണ്ട്. മുസാംബി, പിന്നെ മാൻഡ്രിയൻ ഓറഞ്ച്, അങ്ങനെ പലതും. പിന്നെ ഇത് മാംഗോ ആണ്, ചെറിയ ചെറിയ മാംഗോ ആണ് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിക്കുന്നത് കൊണ്ടാണ് വലുതായിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ ഇത് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വാങ്ങിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഓണത്തിന്, കാരണം ഇത് എപ്പോഴും കാണില്ല. അതുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ എടുത്തു. പിന്നെ ടൊമാറ്റോസ്, കോൺ, അങ്ങനെ 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 ഒരുപാട് സെക്ഷൻസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് കുറച്ച്. പിന്നെ ഇതെല്ലാം ഷ്രിമ്പിൻ്റെ സെക്ഷനാണ്. പല തരത്തിലുള്ള ഷ്രിമ്പ്, പിന്നെ വൈറ്റ് ഷ്രിമ്പ്, ബ്ലാക്ക് ഷ്രിമ്പ്, ടൈഗർ ഷ്രിമ്പ്, പിന്നെ എന്താ പിങ്ക് ഷ്രിമ്പ്, അങ്ങനെ 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 പല 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 തരത്തിലുള്ളതും പല പല വെയിറ്റിലുള്ളതും നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. പക്ഷേ എല്ലാം നല്ല വിലയാണ്.
പിന്നെ ദേ ഇത് ടോഫു ആണ്. അപ്പോൾ എനിക്കൊരു ടോഫു വേണമെന്ന് ഉണ്ടായിരുന്നു, കാരണം ഞാനൊരു ഡെസേർട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വർക്ക് പ്ലേസിൽ. അപ്പോൾ ഞാനൊരു ടോഫു എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡെസേർട്ടിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ കാറിലോട്ട് വന്നു. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കവർ ഫ്രീ ആണ്, എത്ര കവർ വേണമെങ്കിലും അവർ തരും കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ കവർ കൊണ്ടുവരണം. അതല്ലാന്നുണ്ടെങ്കിൽ ദൈവം ഇവിടെ ഒരു പേസ്പോർഡ് കണ്ട, അവിടെ ആ പേസ്പോർഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് വരണം. അപ്പോൾ കാറിലുണ്ട് കേട്ടോ, കാറിൻ്റെ ഇതിൻ്റെ അകത്ത് ട്രങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ബോക്സ് ഉണ്ട്, അപ്പോൾ അതിലോട്ടൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഇതേ വാൾമാർട്ടിലോട്ടാണ്. കാരണം എന്താണെന്നറിയോ, അവിടെ ഭയങ്കര വിലയാണ്, പാൽ എടുത്തിട്ടില്ലായിരുന്നു, അത് അത്യാവശ്യമായിരുന്നു, പാൽ തീർന്നിട്ടുണ്ടായിരുന്നു, $8 ആയിരുന്നു പാലിന്. അങ്ങനെ ഇവിടെ വന്ന് ഒരു ഓൺ ദ വേ ഒരു പാലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിൻ്റെ കൂട്ടത്തിൽ ഇതേ കുറച്ച് ബിയറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു പാൽ എടുത്തോളൂ, കാരണം ട്യൂസ്ഡേ 20% ഓഫ് ഉണ്ട്, അപ്പോൾ എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സ് പോലും മാറ്റാതെ, കാരണം ഭയങ്കര ചൂടായിരുന്നു ഇന്ന്. ഒരു ദിവസം ചൂടും ഒരു ദിവസം തണുപ്പും മഴയും, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഏതാ നമ്മുടെ വറ്റൽ മുളകൊക്കെ ഞാനൊന്ന് കഴുകി ഉണക്കാമെന്ന് വെച്ചു, കാരണം പൊടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്നാണ് സാധാരണ ഞങ്ങൾ പൊടിയൊക്കെ കൊണ്ടുവരുന്നത്, പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം ഞങ്ങൾ കൊണ്ടുവന്നില്ല, കാര്യം ലഗേജ് ഒരൊറ്റ ലഗേജായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ പെട്ടെന്ന് കഴുകി. പിന്നെ ഇത് കഴുകി ഉണക്കാൻ വേറൊരു കാരണവും കൂടെ ഉണ്ട്. ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, വെറും അഴുക്ക് ചാലിലെ വെള്ളത്തിൽ വറ്റൽ ഈ മുളക് കഴുകി അവർ ഉണക്കുന്നത് കണ്ടു. അപ്പോൾ ആരോ വീഡിയോ എടുത്തപ്പം ആ സ്ത്രീകൾ കിടന്ന് ചൂടാവുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. തമിഴ്നാടാണോ ആന്ധ്രയാണോ എന്ന് ശരിക്കറിയില്ല, പക്ഷേ അത് കണ്ടതിന് ശേഷം അങ്ങ് മനസ്സിന് വല്ലാത്ത ഒരു ഇത് അങ്ങോട്ട് കഴിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങ് ഉണക്കിക്കളയാം, കഴുകി ഉണക്കാം എന്ന് വെച്ചപ്പോൾ ഇതിനി ഇത് പോരാ, ഇനിയും എനിക്ക് ഒരുപാട് ഉണക്കി വെക്കണം, കാരണം ഇനിയിപ്പോൾ തണുപ്പും സ്നോയും ഒക്കെ വരെയല്ലേ. അപ്പോൾ ഒരു 6 മാസത്തേക്കുള്ളത് സ്റ്റോർ ചെയ്യണം. ഞാൻ അപ്പോൾ ആദ്യം കുറച്ചിരുന്നത് അങ്ങ് ചെയ്തു, അത് ഭാഗ്യമായി. പിറ്റേന്നോട്ടങ്ങോട്ട് മഴയാണ്, അപ്പോൾ ഇനിയിപ്പം ഒരു വെയിൽ വരുന്ന ദിവസം ഇനി ബാക്കിയും കൂടെ ഉണക്കണം. കടുക് ജീരകം എല്ലാം കഴുകി ഉണക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം ഇതൊക്കെ തറയിൽ കൂട്ടിയിട്ടല്ലേ അവർ പാക്ക് ചെയ്യുന്നത്, അതാണ്. കാരണം ഇത് പാക്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ ഇത് കഴിക്കില്ല. അതിൽ കൂടെ എലി ഓടി പല്ലി എലി ഇതൊക്കെ പറയുന്നില്ല, കൂടുതൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിപ്പോൾ മല്ലിയാണ് കേട്ടോ. അപ്പോൾ മല്ലിയും ഞാൻ ഉണക്കുന്നു, കാരണം പണ്ട് എൻ്റെ വീട്ടിലല്ല എനിക്ക് തോന്നുന്നത് ഒരുവിധമുള്ള എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കഴുകിയൊക്കെ ഉണക്കും. എൻ്റെ അമ്മ എല്ലാം കഴുകി ഉണക്കുമായിരുന്നു, പിന്നെ പച്ചരി ഗോതമ്പ് എല്ലാം കഴുകി ഉണക്കിയാണ് പൊടിപ്പിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഉലുവയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളത് ആദ്യം അങ്ങ് കഴുകി വയ്ക്കാം, ഉണക്കി അങ്ങ് വയ്ക്കാം, ബാക്കി ഇനിയിപ്പം വാങ്ങിക്കുമ്പോഴത്തേക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഇല്ല, സമയമില്ല, ഇനി എത്ര ദിവസം വെയിൽ കാണുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് കഴുകി ഉണക്കുന്നു, ജോലിയുണ്ട്, ജോലിക്ക് പോകണം, അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് അങ്ങ് കഴുകി അങ്ങ് വെച്ചു. ഒരുവിധം വാടി കിട്ടിക്കഴിഞ്ഞു, ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് വർക്കാമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് പെട്ടെന്ന് ഇടയാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ വലിയ പാത്രമോ പായോ ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഫോയിൽ ട്രേയിലാണ് ഇങ്ങനെ ഇട്ടത്. അതുകൊണ്ട് ഇച്ചിരി ഉണങ്ങാൻ പ്രയാസമായിരുന്നു, കാരണം ഫോയിൽ ട്രേ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ വറ്റൽമുളകും മല്ലിയും ഉലുവയാണ് ഇപ്പോൾ ഉണക്കിയത്. ഇനിയിപ്പോൾ എനിക്ക് കടുകും വറ്റൽമുളകും ഒക്കെ തന്നെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒക്കെ വാങ്ങിച്ച് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ട്. അത് ഇനിയിപ്പോൾ തണുപ്പല്ലേ തുടങ്ങാൻ പോണത്. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ആ സമയം ഇവിടെ ഹസ്ബൻഡ് കുക്കിങ്ങിലാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് കയറിയില്ല, കാര്യം കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും പിന്നെ സമയം കിട്ടില്ല. അപ്പോൾ കുറച്ച് ഷ്രിമ്പും കുറച്ച് ഒരു ഫിഷും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാനാണ് കേട്ടോ അതൊന്ന്. അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് എന്താ മല്ലി ഇന്നലെ തലേന്നേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് പുറത്തൊന്ന് ഒരു ചട്ടിയിലിടാൻ വേണ്ടി, ഒന്ന് മല്ലിയില കിളിർപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രൈയിങ് ഒക്കെ നടക്കുന്നു. പിന്നെ ഒരു സൈഡിൽ പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക എടുത്ത് ഒന്ന് ഇതാക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ആക്കുന്നു. അപ്പോൾ ഞാൻ ആ സമയം പെട്ടെന്ന് അവിടേക്കൊന്ന് വാക്യൂം ചെയ്യുന്നു, കാരണം നോക്കിയപ്പോൾ കുറേ പൊടികൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന കുറേ പൊടികളെല്ലാം ആയി. അപ്പോൾ വുഡൻ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് പിന്നെ ചവിട്ടി എല്ലായിടവും കൊണ്ടുപോകും, അതാണ് ഞാൻ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് വാക്യൂം ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ദിവസം ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യണം, കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും എന്തെങ്കിലും കഴിക്കുമ്പോഴും എല്ലാം അവിടെയൊക്കെ വീഴും. പിന്നെ ഈ വുഡൻ ഫ്ലോറിന് ഉള്ള പ്രശ്നം അതാണ്, എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് കാണുകയും ചെയ്യാം. എങ്ങനെയാണ്,
അപ്പോൾ ഇത് എൻ്റെ ഇവിടെ പിടിച്ച എൻ്റെ ബാക്ക് യാർഡിൽ പിടിച്ച ഇതാണ്, പാവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഇരുന്ന് അത് പറിച്ചപ്പോഴേ പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അരി എടുത്തൊന്ന് ഉണക്കിക്കളയാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് അതിൻ്റെ അരി എല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വെയിലത്ത് കൊണ്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് കളയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കത് കണ്ടിട്ട് കളയാൻ തോന്നുന്ന കാര്യം ഒരു മരുന്നും അടിക്കാതെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു അതിരിക്കട്ടെ, ഞാൻ വല്ല തോരൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അരി കൊണ്ട് പുറത്ത് വെയിലത്തോട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ അപ്പം അത് ഉണക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഒരു പാക്കറ്റിലാക്കി വെക്കാം. അടുത്ത വർഷം ഒരു മേ ഒക്കെ ആകുമ്പോഴത്തേ സമയം നമുക്കങ്ങ് പാവാമെന്ന് വിചാരിക്കുന്ന അടുത്ത്. കാരണം എല്ലാം അല്ലെങ്കിൽ വാങ്ങിക്കണ്ടേ, പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി വന്ന് ഇളക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഒന്ന് കാരണം അടിയിൽ ഇങ്ങനെ വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി ഓടി വന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് അതിനെ ഒന്ന് ഇളക്കി വിടുന്നുണ്ട്, എന്നാലേ ഉണങ്ങത്തുള്ളൂ. കാരണം ഇന്ന് എനിക്ക് ഉണക്കിയെടുക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി നാളെ മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഒന്ന് വന്ന് ഇനി ഇതൊന്ന് വറുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിന് ശേഷം ഒന്ന് വറുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാം കൂടെ ഒന്ന് വീഡിയോ. അപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം ഓൾറെഡി ഇവിടെ തണുപ്പ് തുടങ്ങി. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചങ്ങ് മടിച്ചതാണ്. അപ്പോൾ നോക്കിയപ്പം പൂവൊക്കെ നിൽക്കുന്നു, വാടി കിടക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ആ പൂവിലൊക്കെ ഒന്ന് ഒഴിച്ചു. കാരണം നല്ലോണം നിൽക്കുന്നത് അങ്ങ് വാടിക്കളയണ്ടെന്ന് ചോദിച്ചു. എന്തായാലും ഒരു സെപ്റ്റംബർ വരെയൊക്കെ പോവും. അപ്പോഴും നോക്കിയപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്നു, വാങ്ങിച്ചുകൊണ്ട് വന്ന് അരി ഫ്രണ്ടിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു, അതെടുക്കാൻ മറന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് ഗൗഡാസിൻ എന്ന ഗൗഡാസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. 8 kg കിലോയുടെ ആണ്. അപ്പോൾ ഇത് നമ്മുടെ പച്ചരിയാണ്, മറ്റേത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ് കേട്ടോ. അപ്പം ഇവിടെ വെള്ള അരിയാണ് കൂടുതലും വാങ്ങിക്കുന്നത്. മട്ട അരിയൊക്കെ കിട്ടും, ബ്രൗൺ റൈസും ഒക്കെ കിട്ടും, അത് ഇടയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ വിചാരിച്ച അതങ്ങ് എന്നാൽ കണ്ടെയ്നറിൽ ഇട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അത് ഇത് ഒരു 10 kg കൊള്ളുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ. അപ്പം ഇത് വാങ്ങിച്ച സമയത്ത് അതിലൊരു മെഷർമെൻറ്റ് കപ്പും ഉണ്ടായിരുന്നു, അത് വലിയ എളുപ്പമായി. കാരണം നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അതും കൂടെ ഒക്കെ ഒന്ന് ഒക്കെ ഇട്ടു. ഇപ്പം ജോലി ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് രാവിലെ നമുക്ക് കുറേ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറേ അങ്ങ് തീർത്തിട്ട് നമുക്ക് പോകാനൊക്കെ പറ്റും. അതിൻ്റെ പച്ചരിയൊക്കെ ഒക്കെ ഇട്ടു. അപ്പോൾ ഇത് മാറ്റി വെക്കാമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയിൽ അതും കൂടെ ഞാൻ ഇതിലോട്ട് തട്ടിയിട്ട്, കാരണം വെയിറ്റ് ആയതുകൊണ്ട് ഹസ്ബൻഡാണ് ഇട്ട് തരുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാം കൂടെ ഇട്ട് പിന്നെ ഇതാണ് ഈ മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്ന ഇതാണ്. അങ്ങനെയിപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇറങ്ങാൻ സമയമായി. 3:15 ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3:15 to 7:15 ഒരു ഷോർട്ട് ഷിഫ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ആണെങ്കിൽ എനിക്ക് 8 hours ജോലി. അപ്പോൾ ഞാൻ 6:30 to എനിക്ക് 2:30 രാവിലെ ആണെങ്കിൽ. അപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പം 2:45 ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഷോർട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ആഫ്റ്റർനൂൺ പോയാൽ മതിയായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും രാവിലെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ സമയമായി, കൂടുതൽ സംസാരിക്കാൻ നേരമില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. സോ സീ നെക്സ്റ്റ് വീഡിയോ ഉണ്ട്. ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.